നമസ്കാരം. ലൈഫ് ഈസ് ടു എൻജോയ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയകുമാർ, പി എസ് സി കോച്ചിങ് അധ്യാപകനാണ്. 7 വീഡിയോസ് ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന പാഠഭാഗം ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരുവിനെ കുറിച്ചാണ്. അതിൻ്റെ 2 ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. നേരത്തെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതി ഏത്? ഓപ്ഷൻ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് രാമപുരത്ത് വാര്യരാണ്. ഗജേന്ദ്രമോക്ഷം മുറൽ കാണപ്പെടുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഗജേന്ദ്രമോക്ഷം മുറൽ കാണപ്പെടുന്നു, മുറൽ മീൻസ് ചുവർ ചിത്രകല, കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അത് മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്, കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം. ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുള്ള മറ്റ് കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം, അവനവൻ ആത്മസുഖത്തിനാചരിപ്പത്, അപരനും സുഖത്തിനായി വരേണം എന്ന ഗുരുവചനം ആത്മോപദേശ ശതകത്തിലുള്ളതാണ്. പിന്നെ ജാതി നിർണയം, ജാതി മീമാംസ, തിരുക്കുറളിൻ്റെ പരിഭാഷ തുടങ്ങിയ നിരവധി കൃതികൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പത്രമേത്? ഓപ്ഷൻ വിവേകോദയം, കേരള കൗമുദി. ഉത്തരം കേരള കൗമുദിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സി വി കുഞ്ഞിരാമൻ മയ്യനാട്ട് നിന്ന് തുടങ്ങിയ പത്രമാണ് ഈ കേരള കൗമുദി. എസ് എൻ ഡി പിയുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വിവേകോദയം. എസ് എൻ ഡി പിയുടെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് വിവേകോദയം. 2 പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ 1922-ലും 1925-ലുമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. 1922-ലാണ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഇപ്പൊ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922-ലാണ്. ശിവഗിരിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ദ്വിഭാഷിയായിട്ട് നിന്ന വ്യക്തി കുമാരനാശാനാണ്. കുമാരനാശാനാണ് ദ്വിഭാഷിയായിട്ട് നിന്നത്. 1925-ലാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. 1925 ഇതിലെ ദ്വിഭാഷിയായിട്ട് നിന്നത് കുമാരൻ വക്കീലാണ്. കുമാരൻ വക്കീലാണ് 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ദ്വിഭാഷിയായിട്ട് നിന്നത്. 1922 ടാഗോർ സന്ദർശിച്ചപ്പോഴും 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോഴും ഇരുവരോടൊപ്പം ഉണ്ടായിരുന്ന ഏക വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ്. സി എഫ് ആൻഡ്രൂസ് ടാഗോറിന്റെ കൂടെയും ഗാന്ധിയുടെ കൂടെയും ഉണ്ടായിരുന്നു. ദീനബന്ധു എന്നാണ് സി എഫ് ആൻഡ്രൂസ് അറിയപ്പെടുന്നത്. ദീനബന്ധു. ദേശബന്ധു സി ആർ ദാസാണ്. ബംഗബന്ധു എന്നറിയപ്പെടുന്നത് ഷേക്ക് മുജീബ് റഹ്മാനാണ്. കുഷ്ഠരോഗികളുടെ ബന്ധു എന്നറിയപ്പെടുന്നത് ഫാദർ ഡാമിയനാണ്. അപ്പൊ ദീനബന്ധു എന്നറിയപ്പെട്ട വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ്. ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് ആരെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു. ഓപ്ഷൻ സി എഫ് ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് സി എഫ് ആൻഡ്രൂസ് പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തെ ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടു.
യഥാർത്ഥ സന്യാസിയെ ഞാൻ മലബാറിൽ വെച്ച് കണ്ടു എന്നുള്ളത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. യഥാർത്ഥ സന്യാസിയെ ഞാൻ മലബാറിൽ വെച്ച് കണ്ടു എന്നുള്ളത് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സോറി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ് വൃത്താകൃതിയിലുള്ള തകിട് പ്രതിഷ്ഠിച്ചത്? ശ്രീനാരായണ ഗുരു എവിടെയാണ് വൃത്താകൃതിയിലുള്ള തകിട് പ്രതിഷ്ഠിച്ചത്? കാളകണ്ഠേശ്വരൻ ക്ഷേത്രം മുരുക്കുമ്പഴ. കാളകണ്ഠേശ്വരൻ ക്ഷേത്രം മുരുക്കുമ്പഴയിലാണ് ശ്രീനാരായണ ഗുരു വൃത്താകൃതിയിലുള്ള തകിട് പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരു എവിടെയാണ് ദേവിയെ മാറ്റി ദേവനെ പ്രതിഷ്ഠിച്ചത്? ശ്രീനാരായണ ഗുരു എവിടെയാണ് ദേവിയെ മാറ്റി ദേവനെ പ്രതിഷ്ഠിച്ചത്? അത് കോലത്തുങ്കര ക്ഷേത്രമാണ്, കുളത്തൂരാണ്. കുളത്തൂർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ കഴക്കൂട്ടം നെയ്യാറ്റിങ്കര, രണ്ട് സ്ഥലത്തും കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് കഴക്കൂട്ടം കുളത്തൂരിലാണ് ശ്രീനാരായണ ഗുരു ദേവിയെ മാറ്റി ദേവനെ പ്രതിഷ്ഠിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹാസസോടെ ആരംഭിക്കപ്പെട്ട കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം. തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ എണ്ണപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 തുടങ്ങിയ ഈ സമരം 1925 അവസാനിച്ചത്. ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി സി പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കൊല്ലം ജില്ലയിലും ചോദിച്ചായിരുന്നു. ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ധരിച്ചിരുന്നത് കാവി വസ്ത്രമാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പോലെ കാഷായം ധരിക്കാത്ത സന്യാസിയാണ്. അദ്ദേഹം ആദ്യം വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരു ആദ്യം ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. രണ്ടാമത് ശ്രീലങ്കയിൽ പോയി വന്നതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് സ്ഥിരമായിട്ട് കാവി വസ്ത്രം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു, കാവിയാണ്. വെള്ള വസ്ത്രം ശ്രീനാരായണ ഗുരു നേരത്തെ ധരിച്ചിരുന്നതാണ്. രണ്ടാമത് ശ്രീലങ്കയിൽ പോയി വന്നതിന് ശേഷമാണ് അദ്ദേഹം കാവി വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയിലൊക്കെ കാണുന്നത് മഞ്ഞ വസ്ത്രമാണ്. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ഇരുന്ന സമയത്താണ് ശിഷ്യന്മാർ വന്ന് ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തണമെന്ന് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു പദയാത്ര സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു ആകാം എന്നാകാമെന്ന് ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് യൂറോപ്യന്മാരുടെ വർഷം അവസാനിക്കുന്ന ഡിസംബർ 30-31 ഇരിക്കട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏത് വസ്ത്രം വേണമെന്ന് ചോദിച്ചപ്പോഴാണ് വെള്ളം വേണ്ട, അത് ഗൃഹസ്ഥന്മാരുടെ വസ്ത്രമാണ്. കാവ്യ വേണ്ട, സന്യാസിമാരുടെ വസ്ത്രമാണ്. നമുക്ക് രണ്ടും വേണ്ട, ബൗദ്ധന്മാരുടെ നിറം, ആ ബൗദ്ധന്മാരുടെ വസ്ത്രമായ മഞ്ഞ നിറം സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അന്ന് തൊട്ടാണ് ശിവഗിരി തീർത്ഥാടനമാണെന്നുണ്ടെങ്കിൽ തുടങ്ങുന്നത്, മഞ്ഞ വസ്ത്രം ധരിച്ച ആളുകൾ ശിവഗിരിയിലോട്ട് വരാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് കാവി വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ചില റാങ്ക് ഫയലിലൊക്കെ വെള്ള വസ്ത്രമാണ് കൊടുത്തിരിക്കുന്നത്, കാവിയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്നാണ് എൻ്റെ കണക്കുട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത് ആരുടെ പ്രതിമയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമകൾ. രണ്ടാം സ്ഥാനം അയ്യങ്കാളിയുടെ പ്രതിമയാണ്. അയ്യങ്കാളിയുടെ പ്രതിമയാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞത് 1928 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞത്. ശിവഗിരിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നൊക്കെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെ പറഞ്ഞ ആ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായിൽ മതി എന്ന ഉപദേശം ആദ്യമായിട്ട് ലോകത്തിന് നൽകിയ വ്യക്തിയും ശ്രീനാരായണ ഗുരുവാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.